പതിനൊന്ന് മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. ബിനീഷ് കോടിയേരിയെ ഇന്നലെ പതിനൊന്ന് മണിക്കൂറായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത്. ഒപ്പം തന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വിളിപ്പിക്കുമെന്നും പറഞ്ഞുവിട്ടിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഇന്നലെ രാവിലെ പതിനൊന്ന് മണി മുതൽ ബിനീഷിനെ ചോദ്യം ചെയ്ത് വരികയായിരുന്നു. എന്നാൽ പതിനൊന്ന് മണിക്കൂറോളമാണ് ബിനീഷിനെ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തത്. ഇത് ആദ്യഘട്ട ചോദ്യം ചെയ്യലാണെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ഇനി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇന്നലെ ബിനീഷിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ബംഗളൂരുവിലെ മയക്കുമരുന്ന് റാക്കറ്റിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടാകുന്ന സൂചനകളും ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് രേഖാമൂലം ഇന്നലെ കോടതിയിൽ അറിയിച്ചിരുന്നത്. ഇതോടെ നമുക്കറിയാൻ കഴിയുന്നത് ബിനീഷ് കോടിയേരിയുടെ കുരുക്ക് മുറുകുന്നു എന്നതാണ്. എന്നാൽ ഉടനെ തന്നെ ബിനീഷ് കോടിയുടെ അറസ്റ്റുണ്ടാകാനും സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. കള്ളക്കടത്തിന് പിന്നാലെ ഹവാല, ബിനാമി ഇടപാടുകൾ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായി ബിനീഷിനെതിരെ അന്വേഷണം നടത്തി വരികയായിരുന്നുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ വ്യക്തമാക്കി. ഇതിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷിനോട് ഇന്നലെ രാവിലെ പതിനൊന്നിന് കൊച്ചിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നത്. യു എ ഇ കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് സേവനങ്ങൾ ചെയ്തിരുന്ന യു എ എഫ് എക്സ് കമ്പനി, ബിനീഷിന്റെ പേരിൽ ബംഗളൂരിൽ രജിസ്റ്റർ ചെയ്ത രണ്ട് കമ്പനികൾ എന്നിവയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു ബിനീഷിന് നേർക്കുള്ള അന്വേഷണങ്ങൾ. ഈ സ്ഥാപനങ്ങളുടെ മറവിൽ ബിനാമി ഹവാല ഇടപാടുകളിലൂടെ ബിനീഷ് സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഇ ഡി ഇപ്പോൾ പരിശോധിക്കുന്നത്. ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ്, ബി ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് എന്നീ കമ്പനികളാണ് ബിനീഷിന്റെ പേരിലുള്ളത്. എന്നാൽ വാർഷിക റിട്ടേണുകൾ സമർപ്പിക്കാത്തതിനെ തുടർന്ന് കേന്ദ്രം കമ്പനികാര്യ മന്ത്രാലയം കമ്പനിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് അനധികൃത പണം ഇടപാടുകൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ സ്ഥാപനമാണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ ഇപ്പോഴത്തെ നിഗമനം. ഇതോടൊപ്പം യു എ ഇ കോൺസുലേറ്റിലെ വിസ സ്റ്റാമ്പിംഗ് പേയ്മെന്റുകൾക്കായി ചുമതലപ്പെടുത്തിയിരുന്ന യു എ എഫ് എക്സ് എന്ന സ്ഥാപനത്തിന് പിന്നിലും ബിനീഷിന്റെ പങ്കുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ടിപ്പോൾ. ഇതിന്റെ ഉടമ അബ്ദുൽ ലത്തീഫ് ബിനീഷിന്റെ ബിനാമിയാണെന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ഈ കമ്പനിയെ കോൺസുലേറ്റിന് പരിചയപ്പെടുത്തിയത് താനാണെന്ന് സ്വപ്ന സുരേഷ് മൊഴിയും നൽകിയിട്ടുണ്ട്. ബിനീഷിന്റെ ബിനാമിയിലുള്ള കമ്പനി സ്വപ്ന സുരേഷാണ് യു എ ഇ കോൺസുലേറ്റിന് പരിചയപ്പെടുത്തിയതെന്ന സ്വപ്നയുടെ മൊഴിയിൽ നിന്നാണ് അന്വേഷണം ബിനീഷിലോട്ട് ചൂണ്ടിയത്. ഒപ്പം തന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് റാക്കറ്റ് ഫണ്ട് കണ്ടെത്താൻ അനൂപ് മുഹമ്മദ് ഉൾപ്പെടെ ബംഗളൂരുവിലെ മയക്കുമരുന്ന് മാഫിയുടെ സഹായം തേടിയതായും അന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു. റാക്കറ്റിന്റെ സൂത്രധാരനായ കെ ടി റമീസ് വഴിയായിരുന്നു മയക്കുമരുന്ന് മാഫിയുമായി ബന്ധപ്പെട്ടത് എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.